ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ അഗൈൻ. അപ്പോൾ ഇതാ നമ്മുടെ തിയേറ്റർ എപ്പിസോഡിൻ്റെ അടുത്ത വീഡിയോ ആണ്ട്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിണ്ടായി നമ്മൾ ഉപയോഗിച്ചാണ് സ്പീക്കർ ഏതാ ആംബ് ഏതാന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്റ്റുഡിയോയിൽ ഉപയോഗിച്ചാണ് സ്പീക്കറുകൾ കാര്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയുടെ നമ്മുടെ തിയേറ്റർ റൂമിൻ്റെ പരിപാടി എന്തോരം ആയെന്നും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബാലൻസ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ തിയേറ്റർ റൂമിൽ ചെയ്തേക്കണേന്ന്, ഏത് സ്പീക്കർ ഏത് ബ്രാൻഡ് ഉപയോഗിച്ചേക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ തിയേറ്ററിൽ 5.1 സ്പീക്കർ സിസ്റ്റം ആണ് കേട്ടോ വെച്ചേക്കണേ. അപ്പോൾ ഇത് ഏത് ബ്രാൻഡിൻ്റെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിച്ചേക്കണ സ്പീക്കർ 5.1 സ്പീക്കർ JVC ആണ് കേട്ടോ ഉപയോഗിച്ചേക്കണ. JVC സ്പീക്കറുകളാണ് എല്ലാം ഉപയോഗിച്ചേക്കണേ. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സെൻറ്റർ സ്പീക്കർ. JVC ആണ് നമ്മളെല്ലാം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരെണ്ണം. നമ്മളതുപോലെ തന്നെ അപ്പം നമ്മുടെ തിയേറ്ററിൽ റിഫ്ലക്ഷൻ, സൗണ്ടിൻ്റെ റിഫ്ലക്ഷൻ ചെറുതായിട്ടുണ്ടായി. അപ്പം നമ്മളത് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്വാസ്റ്റിക് ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തോരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവോ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ തിയേറ്റർ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കണെയാണ് നമ്മുടെ ഈ സൈഡിലും ഈ സൈഡിലുമായിട്ട് കുറച്ച് കർട്ടൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു രീതിയിൽ റിഫ്ലക്ഷൻ കുറയ്ക്കും ഈ കർട്ടൻ, കുറച്ച് കട്ടിയുള്ള കർട്ടനായത് കാരണം റിഫ്ലക്ഷൻ കുറയ്ക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ടും കൂടെ ഇടാണ്ട് നമ്മൾ പരിപാടിയൊന്നും തീരാത്ത കാരണമാണ് വാങ്ങിച്ചിടാത്തത്. അപ്പോൾ നമ്മുടെ സ്പീക്കറുകളെല്ലാം തന്നെ JVC ആണ്. അതുപോലെ നമ്മുടെ സബ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സബ് വരുന്നത് ഞാൻ 10 ഇഞ്ചിൻ്റെ അവാർഡിൻ്റെ സബ്ബാണ് കേട്ടോ വെച്ചേക്കുന്നത്. 10 ഇഞ്ചിൻ്റെ അവാർഡിൻ്റെ സബ്ബാണ് വെച്ചേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ലോ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന നല്ല അടിപൊളിയൊരു സബ്ബാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ 5.1 സറൗണ്ട് സ്പീക്കർ 2 ബാക്കിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലെഫ്റ്റ് സറൗണ്ടും ഇപ്പുറ സൈഡിലിരിക്കുന്നത് റൈറ്റ് സറൗണ്ടും. സറൗണ്ടിങ് സ്പീക്കർ 2 ബാക്കിലും വെച്ചിട്ടുണ്ട്. നമ്മൾ 5.1 ആണ് ഉപയോഗിച്ചേക്കണത്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചേക്കണ ആംബ് ഏതാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ബോക്സ് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ബോർഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് പണത് ബോർഡ് ആക്കിയേക്കണെയാണ്. മറ്റേ ക്യാബിൻ മേടിക്കാൻ നമ്മുടെ നമ്മൾ എന്തോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ ക്യാബിൻ അതിൻ്റെ ക്യാബിൻ മേടിക്കാനുള്ള എക്സ്പെൻസീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ പഴയ ഒരു ബോക്സ് എടുത്തിട്ട് ആ ബോക്സിൻ്റെ അകത്ത് നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ സാധാരണ 5.1 വർക്ക് ചെയ്യണേക്കാളും കുറച്ചുകൂടെ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യും. ഞാൻ എന്തായാലും ഇത് ഓൺ ചെയ്ത് നിങ്ങൾക്ക് വരുന്ന വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പണി എന്തോരം ആയെന്നുള്ളതും ബാലൻസ് നമ്മുടെ പ്രൊജക്ടറിൻ്റെയും എല്ലാം കാണിച്ചു തരുന്നതാണ്. നമ്മുടെ ഏത് പ്രൊജക്ടറാണ് യൂസ് ചെയ്യണേ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ, അതുപോലെ നമ്മുടെ സൗണ്ട് കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സ്പീക്കറുകൾ JVC ആണ്. അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ് JVC. അപ്പോൾ അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയും ഈ സെൻറ്റർ സ്പീക്കറിൽ നിന്നായാലും വർത്തമാനങ്ങളും നമ്മുടെ ടോക്കൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല സൗണ്ടിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പീക്കർ. ഇത് ഞാൻ ഫ്രഷ് വാങ്ങിച്ചതല്ല, ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഫ്രഷ് അല്ല ഞാൻ മേടിച്ചിട്ടാണ്, ഇതെല്ലാം സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ ഈ തിയേറ്റർ എന്തോരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ സെക്കൻഡും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ തിയേറ്റർ സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതാണ്. നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അത് വരുന്ന വീഡിയോസിൽ ഞാനിത് വെച്ച് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ നമ്മുടെ പ്രൊജക്ടർ ഏതാ എങ്ങനെയാണ് പ്രൊജക്ടറിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻ്റ് ഒന്ന് താഴെ കൊടുത്തേ കേട്ടോ. അതുപോലെ ഞാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഗായ്സ്, ഇത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായി കാണുന്നവരെ ഇറ്റ്സ് മേഗി സൈനിങ് ഓഫ്.